ട്രേഡ് യൂണിയനുകൾക്കും സർക്കാരിനും വെല്ലുവിളി ഉയർത്തി മിനിമം ബോണസ് പ്രഖ്യാപിച്ചുകൊണ്ട് HML മാനേജ്മെന്റ്. യൂണിയനുകൾ 20% ബോണസ് ആവശ്യപ്പെട്ടെടുത്താണ് 8.33% ബോണസ് ഒരു ചർച്ചയും കൂടാതെ HML പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഓണത്തിന് മുമ്പായി പരമാവധി തുക 6,000 രൂപ വരെ HML കമ്പനി ബോണസ് അഡ്വാൻസ് എന്ന നിലയിൽ തൊഴിലാളികൾക്ക് നൽകിയിരുന്നു. സെപ്റ്റംബറിൽ തന്നെ കൊച്ചിയിൽ ലേബർ കമ്മീഷണർ വിളിച്ചു ചേർത്ത ട്രേഡ് യൂണിയൻ ഭാരവാഹികളുടെ യോഗത്തിൽ വെച്ച് നവംബറിൽ ബോണസ് ശതമാനം സംബന്ധിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കാം എന്ന് കമ്പനി അധികൃതർ പറഞ്ഞിരുന്നതായി സൂചനയുണ്ട്. എന്നാൽ ഒരു ചർച്ചയും കൂടാതെ 8.33% മിനിമം ബോണസ് തുക നവംബർ 21 കമ്പനി തൊഴിലാളികളുടെ അക്കൌണ്ടുകളിൽ നിക്ഷേപിച്ചതായി വിവരമുണ്ട്. അഡ്വാൻസ് കഴിച്ചുള്ള തുക ആണ് ഇത്തരത്തിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. ലേബർ കമ്മീഷണറുമായോ ട്രേഡ് യൂണിയനുകളുമായോ ഒരു ചർച്ചയ്ക്കും HML മാനേജ്മെന്റ് തയ്യാറായില്ലെന്നാണ് ആക്ഷേപം. തോട്ടം തൊഴിലാളി ഫെഡറേഷൻ ഭാരവാഹികളുടെ യോഗം 27 ലേബർ കമ്മീഷണർ വിളിച്ചിരിക്കെയാണ് HML മാനേജ്മെന്റിന്റെ ഈ അപ്രതീക്ഷിത പ്രഖ്യാപനമുണ്ടായിരിക്കുന്നത്. UDF ഗവൺമെന്റിന്റെ കാലത്ത് 2015 നവംബർ ഡിസംബർ കാലയളവിലായിരുന്നു മുമ്പത്തെ ബോണസ് സമരം നടന്നത്. അന്നും മിനിമം ബോണസ് എന്നത് സംഘടനകൾ അംഗീകരിച്ചിരുന്നില്ല. അന്ന് CITU തനിയെ ബോണസ് സമരം നയിച്ചിരുന്നു. ബോണസ് വിഷയത്തിൽ തൊഴിൽ വകുപ്പിനെയും UDF സർക്കാരിനെയും അന്ന് CITU നിശിതമായി വിമർശിച്ചിരുന്നതായി INDUC നേതൃത്വം കുറ്റപ്പെടുത്തുന്നു. ഇപ്പോൾ CITUവും CPM നേതൃത്വവും നിശബ്ദത പാലിക്കുകയാണെന്നും അവർ പറയുന്നു. ഇതേക്കുറിച്ച് മലബാർ എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ INDUC ജനറൽ സെക്രട്ടറി PK അനിൽകുമാർ വയനാട് വിഷനോട്, പഴയ രീതിയിലേക്ക് സ്ഥിതി കൊണ്ടുവരാമെന്നുള്ള ഉറപ്പിന്മേലാണ് മറ്റ് ട്രേഡ് യൂണിയനുകൾ എല്ലാം എഗ്രിമെന്റിൽ ഒപ്പുവെച്ചത്. പക്ഷെ സെപ്റ്റംബർ 19 കഴിഞ്ഞു, യാതൊരു തീരുമാനവുമില്ല. അതിലും മോശമായ അവസ്ഥയിൽ ചെമ്പ്ര മാനേജ്മെന്റ് തൊഴിലാളികളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ MLA വിളിച്ച ചർച്ചയിൽ ഞങ്ങൾ പങ്കെടുത്തു. അന്ന് മാനേജ്മെന്റ് പറഞ്ഞത് ഞങ്ങൾ അടുത്ത ദിവസം ചർച്ച ചെയ്ത് പറയാമെന്നാണ്. ഇപ്പോൾ പഴയ പോലെ ചർച്ചകൾ മാറ്റിവെച്ചു മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ 30-ാം തീയതി ചർച്ച വെച്ചു എന്ന് പറയുന്നു, ഇന്നലെ ലേബർ ഓഫീസിൽ വിളിച്ചു പറയുന്നു ആ ചർച്ചയും മാറ്റിവെച്ചിരിക്കുകയാണ്. CITUവും MLAയും ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നും INDUC ആവശ്യപ്പെടുന്നു. CK ചന്ദ്രൻ, വയനാട് വിഷൻ, മേപ്പാടി.